Subscribe now and press the bell icon. Never miss an update. വലിയ സന്തോഷം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും ആളുകൾ നമ്മുടെ ഈ ഫംഗ്ഷൻ ഇവിടെ ഒത്തുചേർന്നത് വലിയ സന്തോഷമുണ്ട്. ഏറെ പെട്ടെന്ന് തീരുമാനിച്ചൊരു കാര്യമായി പോയി. അതുപോലെ ഒരുപാട് സിനിമകൾ ക്രിസ്മസിന് നിങ്ങൾ സാന്റാക്ലോസായിട്ടാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ സ്നേഹവും കയ്യടി ഈ സിനിമയ്ക്ക് ഉണ്ടാവണം. ഉണ്ടാവില്ലേ? ഉണ്ടാവണം. കാരണം നിങ്ങളെല്ലാവരും ഒരുപാട് സിനിമകൾ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊരു സിനിമ മൈ സാറ്റ് ആയിരിക്കണം എന്നൊരു വലിയൊരു അഭ്യർത്ഥനയുണ്ട്. എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാ ചേരുവകളും ഉള്ള ഒരു സിനിമയാണ് മൈ സാറ്റ. ഇതിൽ ഇവിടെ പറഞ്ഞ പോലെ എൻ്റെ നായിക 7 വയസ്സുള്ള ആളാണ്. മാനസ്, നമ്മൾ മലയാളികൾക്ക് കുറേ വർഷത്തിന് ശേഷം നമുക്കൊരു മണിമുത്തിന് കിട്ടാൻ പോവുകയാണ്. എനിക്ക് ഉറപ്പുണ്ട്, കാരണം ഈ സിനിമയിൽ അത്രയും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് ഈ കുട്ടിയെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും, കാരണം നയൻതാരയുടെ കൂടെയും ഋഷിയുടെ കൂടെയൊക്കെ തമിഴില് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ആളാണ് മാനസ്. ഏതൊക്കെ സിനിമയൊന്നും മാനസ് തന്നെ പറയും. മൂന്നാലഞ്ച് സിനിമകളിലൂടെ വലിയ പേരെടുത്ത ഒരു കുഞ്ഞാണിത്. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഈ നിൽക്കുന്ന കുഞ്ഞ് എന്താന്നുള്ളത്. കാരണം നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് മാനസിയുടെ പെർഫോമൻസ് ഉണ്ടായിട്ടുള്ളത്. അത് നിങ്ങൾ ഈ പാർട്ടിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കൂടുതലും ഫസ്റ്റേക്ക് ഒക്കെ ആക്കുന്ന ഒരാളാണ്. അപ്പം ഞങ്ങൾ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ കൂടുതൽ വെള്ളം കുടിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞ കുഞ്ഞിൻ്റെ കൂടെ. ദൈവം അനുഗ്രഹിച്ചു വിട്ട ഈ കുഞ്ഞിന് വലിയൊരു പ്രോത്സാഹനം നിങ്ങളെല്ലാവരും കൊടുക്കണം. മലയാള സിനിമ നമ്മൾ മലയാളികൾ ഈ കുഞ്ഞിനെ സ്നേഹിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ സുഹൃത്തുക്കളായ ഷാജോ, ധർമ്മജൻ, ഒരുപാട് ആൾക്കാർ വരാനുണ്ട്. പക്ഷെ അവർക്ക് പെട്ടെന്നായതുകൊണ്ട് സിദ്ദിഖ, സായി ചേട്ടൻ, അങ്ങനെ ഒരുപാട് നീണ്ട നിര തന്നെ നമ്മുടെ ഈ സിനിമയിൽ നീന്തൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് ആൾ. ഈ സിനിമയുടെ സംവിധായകന് എത്താൻ പറ്റിയില്ല, കാരണം സിനിമ ക്രിസ്മസിന് റിലീസാവുകയാണ്. അപ്പം അതിൻ്റെ ഓട്ടത്തിലായിപ്പോയി. പെട്ടെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ വെച്ച് ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ച് നടത്താൻ തീരുമാനിച്ചത്. നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ഏത് സമയത്ത് എന്നോടൊപ്പം ഉണ്ടായിട്ടുണ്ട്.
തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് ഇതിന് വലിയൊരു വിജയമാക്കണം. പിന്നെ ക്രിസ്മസ് നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം അല്ലെ, ഗംഭീരമായിട്ട് ആഘോഷിക്കാം നമുക്ക്. ഇതാണ് വലിയ സന്തോഷം. ഞാൻ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും എല്ലാ ഈശ്വരനും നന്മകളും നേരുന്നു. അതുപോലെ തന്നെ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഒരുപാട് സന്തോഷമുണ്ട്. രാമലീല എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ദിലീപറിനെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു സിനിമയാണ് വൈസാഖ. അതുപോലെ തന്നെ സുഗീൽ എന്ന സംവിധായകനൊപ്പം ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ക്രിസ്മസിനെ ഇഷ്ടപ്പെടുന്നവർക്ക്, ക്രിസ്മസിനെ അറിയാവുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും മൈസാന. കാരണം ഇന്നും എൻ്റെ വീട്ടിൽ ഈ ക്രിസ്മസ് ഡെക്കറേഷൻ നടക്കുന്നതിനിടയ്ക്ക് എൻ്റെ മക്കളെന്നോട് ചോദിച്ചു, അപ്പ ഈ സാന്റാ ക്ലോസ് റിയലാണോ, വരുമോ ക്രിസ്മസിനെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല മോളെ, വരില്ല എന്ന് പറഞ്ഞു. ഇതേ ചോദ്യം തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ മക്കളെന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാലും അവരുടെ ഒരു പ്രതീക്ഷയാണ് സാന്റാ ക്ലോസ് ഉണ്ട്, ക്രിസ്മസിന് വരും എന്നുള്ളത്. അതുകൊണ്ട് സാന്റാ ക്ലോസിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ കുടുംബത്തിനും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും മൈ സാന്റ എന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. തീർച്ചയായിട്ടും ഈ ക്രിസ്മസിൽ നിന്ന് കുടുംബമായിട്ട് പോയിരുന്നു കാണാൻ കഴിയുന്ന ഒരു സിനിമയായിരിക്കും. എല്ലാവരും പോയി കാണണം. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ല നന്മ നിറഞ്ഞ നമസ്കാരം. എന്നെ സിനിമയിൽ കൊണ്ടുവന്നത് ദിലീപേട്ടനാണ്, എന്നെ ഇവിടെ നിർത്തുന്നതും ദിലീപേട്ടനാണ്. കുറേ നാളായിട്ട് ദിലീപേട്ടൻ്റെ പടങ്ങളിൽ വിളിച്ചാൽ എൻ്റെ തിരക്ക് കാരണം അഭിനയിക്കാൻ പോകാതെ ആയിട്ടുണ്ട്. ദിലീപേട്ടൻ പറഞ്ഞ ആ എനിക്ക് തിരക്കായല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഈ സിനിമയ്ക്ക് ഞാൻ കൂടെ ഉണ്ട്. ഇതൊരു നല്ല സിനിമയാണ്, പിള്ളേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. ഇത് ദിലീപേട്ടൻ പറഞ്ഞ പോലെയല്ല, പുലി എന്ന് പറഞ്ഞാൽ പൊപ്പുലിയാണ്. അതേപോലെയാണ് നമ്മൾ പിള്ളേരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ താഴെ പോകാതെ ഒപ്പത്തിനെങ്കിലും നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നതാണ്. മാനസി എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് ഈ കുട്ടിയുടെ പ്രകടനം ഈ സിനിമയിൽ. ഷാജേട്ടൻ പറഞ്ഞ പോലെ ഷാജേട്ടൻ പിള്ളേരെ പറ്റിക്കും സാന്റാ ക്ലോസ് വരുന്നു. പക്ഷേ ഈ ക്രിസ്മസിന് 20-ാം തീയതി സാന്റാ ക്ലോസ് നിങ്ങളുടെ 25 ക്രിസ്മസ് അല്ലേ, നമ്മുടെ പടം ഡേറ്റാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ 25-ന് ഒറിജിനൽ സാന്റാ ക്ലോസ്, ദിലീപേട്ടൻ്റെ സാന്റാ ക്ലോസ് നിങ്ങളെല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കണ്ട് വിജയിപ്പിക്കണം. നിങ്ങളെല്ലാവരും ഉണ്ട് ഇവിടെ, വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇതിൽ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. സിദ്ധിക്കുന്നുണ്ട്, സായി കുമാരുണ്ട്, അജു വർഗീസുണ്ട്, സുരേഷ് കൃഷ്ണൻ, ഇഷ്ടംപോലെ താരങ്ങൾ അഭിനയിച്ചൊരു സിനിമയാണ്. നിങ്ങളെല്ലാവരും ഈ സിനിമ വന്ന് കണ്ട് കൈയടിച്ച് ജയിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. അങ്ങനെ വിളിച്ചു പതിനൊന്ന് പണ്ട് മോളെ അങ്ങനെ വിളിക്കുന്നു, ചേട്ടാന്ന് വിളിച്ചാൽ മതി. കാരണം ഇതേ പ്രായത്തിൽ അങ്ങനെ വിളിച്ച ആൾക്കാരൊക്കെ നമ്മളോട് ഏറെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയം വരെ നമ്മൾ ചേട്ടാന്ന് വിളിപ്പിക്കാം, അങ്കിളിന്ന് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ അങ്കിളെന്ന് വിളിച്ച വല്ലാണ്ടായിപ്പോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞത് ഒന്ന് കീർത്തി സുരേഷ്, സനൂഷ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് മോളിപ്പോ ചേട്ടാ ചേട്ടാ. പക്ഷെ ഇതിൽ ഞാൻ ഞെട്ടിപ്പോയൊരു സത്യം, നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമ്മൾ അനുഭവത്തോടെ കാണുന്ന, നമ്മളെല്ലാവരും ഒരാളുടെ ഫാനാണ് രജനീകാന്ത് സാറിനെ. ആ രജനി സാറിനെ എന്താ വിളിക്കണമെന്ന് കേട്ടോ. ലോകത്തിൽ ആദ്യമായിട്ടാണ് രജനി സാറിനെ രജനി ചേട്ട എന്ന് വിളിക്കുന്ന ഒരാളെ ഞാൻ കാണുന്നത്. ആ അത് മാത്രമല്ല, അദ്ദേഹം ചോദിച്ചു മോൾക്ക് വലുതാകുമ്പോ ആരാവണം. രജനി സാറ് ആയതുകൊണ്ട് നമുക്ക് അത്ഭുതപ്പെടാൻ എല്ലാതും സംഭവിക്കും. അതുകൊണ്ട് ആ ഒരു മിനിറ്റ് നമുക്ക് എന്തെങ്കിലും പറയാം. ரொம்ப ரொம்ப தேங்க்யூ சாஜன் சேட்டா, எனக்கு ஒரு நல்ல
മലയാളി അല്ലാഞ്ഞിട്ട് പോലും മലയാളം സംസാരിക്കാൻ ഇവിടെ വന്നതിന് ശേഷം പഠിച്ചിട്ട് മലയാളത്തിൽ സംസാരിക്കുകയാണ്. ഇവിടെ മലയാളികൾ പോലും മലയാളം മറന്നു പോണ കാലത്താണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ നല്ലൊരു വെല്ലുവിളി നമുക്ക് കൊടുക്കാം. തമിഴ്നാട്ടിൽ നിന്ന് മലയാളം പച്ചയുള്ള പോലെ സംസാരിക്കുന്ന ഒരു 7 വയസ്സുകാരിയാണ് ദിലീപേട്ടൻ നായിക. കാരണം എന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളുണ്ട്, 7 വയസ്സുള്ള കുട്ടിയോട് നമ്മുടെ വീട്ടിലൊന്ന് അഭിനയിക്കാൻ പറഞ്ഞാൽ പറഞ്ഞിട്ട് പോകുന്നതാണ്. പക്ഷെ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ നിന്ന് നിൽക്കലൊക്കെ ഡയലോഗ്സുകൾ അങ്ങോട്ട് കിടക്ക് മാറ്റിപ്പിച്ച്. അപ്പോൾ ആ സമയത്ത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു കുഞ്ഞ് പെട്ടെന്ന് തന്നെ ഡയലോഗ് പഠിച്ച് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അതിനനുസരിച്ച് മാറുകയും സമയം പോലും നോക്കാതെ പാതിരാത്രി വരെയൊക്കെ ഷൂട്ട് ചെയ്യുക. അവർക്കൊക്കെ ഇത് വിളിച്ചുകൊണ്ടിരിച്ച ലേഡീസ് ഏട്ടാ നമുക്ക് പോലും പറ്റൂല. അപ്പം നമ്മൾ അത്ഭുതപ്പെടുത്തിയ ഈ ഒരു കുഞ്ഞാണ് അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെ കൈയടി സ്നേഹം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, പ്രത്യേകിച്ച് ഈ കുഞ്ഞിൻ്റെ കൂടെയും ഉണ്ടാവണം. Thank you so much. മൈ സാന്റ 25-ാം തീയതി തിയേറ്ററുകളിലെത്തിയാണ്. സാധാരണ എല്ലാ വർഷവും ക്രിസ്മസ് ചിത്രം എന്ന് നമ്മൾ പറയുമെങ്കിലും ഇത്തവണ നമ്മളെ ക്രിസ്മസിന് കാണാൻ സാന്റ നേരിട്ടാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പാട്ടിനും ട്രെയിലറിനും ഒക്കെ നൽകിയ സ്വീകാര്യത തിയേറ്ററിലും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ സാന്റയുടെ മൈ സാന്റയുടെ ഒരു ഗിഫ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ലക്കി ഡ്രോന് വേണ്ടിയിട്ട് ഡ്രോപ്പ് ബോക്സ് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാനായി അതിനെ തിരഞ്ഞെടുക്കാനായി ദിലീപേട്ടനെ ഞാൻ